हेलो फ्रेंड्स, वेलकम बैक टू अवर चैनल मम्स डेली। ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ഒരു ഒരു എന്താ പറയുക, ബ്രിട്ടനിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥേനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇടാൻ വേണ്ടി കാരണമുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ഇടുന്നതല്ല, എനിക്ക് കുറേ മെസ്സേജസും വാട്സപ്പിലും അതുപോലെ എൻ്റെ മെയിൽ ഐ ഡിയിലും ഒക്കെ വരുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇത്രയേ ഉള്ളൂ, ചേച്ചി സേഫാണോ അല്ലെങ്കിൽ ഫാമിലി സേഫ് ആണോ എന്നൊക്കെയുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മളിങ്ങനെ ഓർക്കുന്നതിലൊക്കെ. അപ്പൊ എന്നെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ, ഞങ്ങളിപ്പോ താമസിക്കുന്നത് യു കെയിലാണ്, വെയിൽസിലെ കാർഡിഫിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഇപ്പം എന്താ പറയാ, ഒരു രണ്ട് ദിവസം കൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു മാറ്റം ഇപ്പൊ ബ്രിട്ടനിലോ ഉണ്ടായത്. ഈ പറഞ്ഞ പോലെ ഒരു വൈറസ്, അതായത് കൊറോണ വൈറസിന്റെ തന്നെ മറ്റൊരു വകഭേദം ഇപ്പം ബ്രിട്ടനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്ച്വലി അത്. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ഉള്ള അറിവ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിലത്തെ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടനിൽ ഒരു കുറച്ച് നാള് കുറച്ച് ദിവസങ്ങൾ ഏകദേശം നവംബർ അവസാനത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കൊറോണ വൈറസിന്റെ തന്നെ മറ്റൊരു വകഭേദം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത്. അപ്പൊ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും. അത് എന്താ പറയാ, 20 എന്താ വകഭേദങ്ങളാണ് ഉള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണെങ്കിലും കൊറോണ വൈറസിന്റെ തന്നെ മറ്റൊരു വകഭേദമാണ് ഇപ്പോ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ കൊറോണ വൈറസ്, നമ്മുടെ സാധാ കൊറോണ വൈറസ്, ആ വൈറസിനേക്കാളും 70% അല്ലെങ്കിൽ 70 മടങ്ങ്, 70% കൂടുതലാണ് ഇതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. പെട്ടെന്നാണ് ഇത് ആളുകളിലോട്ട് പകരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഇവിടെ പേടി. പ്രത്യേകിച്ച് നമ്മളിപ്പോ അവിടെയാണ്, ബ്രിട്ടനിലാണ് താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പേടിയല്ലേ. അപ്പൊ ആ പേടി ഇപ്പൊ നമുക്കും ഉണ്ട്, നമ്മളെ പോലെ തന്നെ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പം പക്ഷെ പേടിച്ചിട്ട് കാര്യമില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ ഇന്ന് അതിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് മെയിൻ ആയിട്ട്. ഒന്ന്, ഈ പുതിയ വൈറസ് പഴയ വൈറസിനേക്കാളും 70% കൂടുതൽ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അതിനെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഏറ്റവും ടെൻഷൻ ഉള്ളത്. കാരണം പെട്ടെന്ന് തന്നെ അത് പകരുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഈ പുതിയ വൈറസ് നമ്മുടെ കോശങ്ങളുണ്ടല്ലോ, സെല്ലിനെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഈ സെല്ലുകൾക്കൊക്കെ അത് പ്രത്യേകിച്ച് ഡാമേജ് ഒക്കെ വരുത്തുന്നത് ഒട്ടും നല്ലതല്ല. അപ്പൊ ഇങ്ങനത്തെ ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഈ വൈറസ് പെട്ടെന്ന് തന്നെ പടരുന്നത് കൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ക്രിസ്മസ് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ വീട്ടിൽ ആഘോഷിക്കാൻ പാടില്ല എന്ന് അതിന് അർത്ഥമൊന്നുമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ ആഘോഷിക്കാം, വീട്ടിൽ നമ്മുടെ ഫാമിലിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലിയും കൂടെ ഉൾപ്പെടുത്തി നമുക്കിവിടെ ക്രിസ്മസ് ആഘോഷിക്കാം. പക്ഷേ പുറമേ ഉള്ള എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു. പ്രത്യേകിച്ച് ബ്രിട്ടനാണ് ഇവരുടെ വർഷത്തിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. അപ്പൊ ഇവിടെ ലൈറ്റ് ഇടലും അല്ലെങ്കിൽ ഓരോ മാർക്കറ്റുകളും പാർട്ടികളും അങ്ങനെയൊന്നും വേണ്ട, ബഹളായിരിക്കും ഒരാഴ്ച കാലം. പക്ഷെ അതെല്ലാം ക്യാൻസൽ ചെയ്തു, ലോക്ക്ഡൌൺ ആയി. ഇപ്പോ പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന കാർഡിഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മിന്നാന്ന്, ഇന്നലെയോ മിന്നാന്നാന്ന് തോന്നുന്നു, പെട്ടെന്നാണ് ഒരു 4:30 വൈകിട്ട് 4:30 ആയിപ്പോ, നമ്മൾ ന്യൂസിൽ കൂടെയാണ് അറിയുന്നത്, അന്ന് 6 മണിയാവുമ്പോ, 6 മണി മുതൽ, വൈകിട്ട് 6 മണി മുതൽ ഈ ഒരു ലോക്ക്ഡൌൺ തുടങ്ങി എന്നുള്ളത്. നമുക്കത് അറിയത്തില്ലായിരുന്നു, നമുക്ക് അങ്ങനെ ഒരു ന്യൂസേ ഇല്ലായിരുന്നു. പറഞ്ഞിരുന്നു, ചെറിയൊരു ക്ലൂ ഉണ്ടായിരുന്നു, അതായത് 28-ാം തീയതി മുതൽ, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് 28-ാം തീയതി മുതൽ ചെറിയൊരു ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങും സേഫ് ആവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് ഒട്ടും നമ്മൾ ഓർക്കാതെ പെട്ടെന്നാണ് അവരിങ്ങനെ പറഞ്ഞത്, ഒരു 2 മണിക്കൂറിനുള്ളിൽ ലോക്ക്ഡൌൺ തുടങ്ങുവാണെന്ന് ഒരു ഇൻഫർമേഷൻ വന്നു. അപ്പൊ നമ്മൾ കുറച്ച് പാനിക്കായി, എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ലോക്ക്ഡൌൺ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞേന്നൊക്കെ ഓർത്തിട്ട്. പിന്നീടാണ് അറിയുന്നത് ഈ വൈറസിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ലോക്ക്ഡൌൺ ആയത്. കാരണം നമുക്കൊരു കൺട്രോൾ ഇല്ലാത്ത വിധം എന്താ പറയാ, ആശുപത്രികളിലൊക്കെ ആണെങ്കിലും വലിയ തിരക്കാണ്, പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഡിസിഷനാണ് കേട്ടോ ഗവൺമെന്റ് എടുത്തത്, കംപ്ലീറ്റ്ലി ലോക്ക്ഡൌൺ ചെയ്തു.
ഈവൻ ലണ്ടനിലൊക്കെ ആണെങ്കിലും ലോക്ക്ഡൗൺ ആണെന്നാണ് ഞാൻ കേട്ടത്. ആരും പുറത്ത് പോലും ഇറങ്ങാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് അല്ല, സ്ട്രിക്റ്റ് ആണ്. പക്ഷെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തിറങ്ങാം, സാധനങ്ങൾ മേടിക്കാം. എസെൻഷ്യൽ രണ്ട് രീതിയിലാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് എസെൻഷ്യൽ സാധനങ്ങളും ഒന്ന് നോൺ എസെൻഷ്യൽ സാധനങ്ങളും. അപ്പം ഈ നോൺ എസെൻഷ്യൽ സാധനങ്ങളൊന്നും ഇപ്പൊ നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഉടുപ്പ്, ഷൂസ് അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷെ എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഭക്ഷണങ്ങളും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ നാപ്പി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന മിൽക്ക് പൗഡർ അതൊക്കെ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒക്കെ നമുക്ക് കടകളിൽ നിന്ന് പോയി മേടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഈ ഒരു പുതിയ വൈറസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ ഉള്ള എനിക്ക് തോന്നുന്നു ലണ്ടനിലാണെന്ന് തോന്നുന്നു ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു പുതിയ വൈറസ് എന്നുള്ള ഒരു സംഭവം കണ്ടുപിടിച്ചത്. അപ്പം നവംബറിൽ കുറെ പേര് ഇങ്ങനെ കൊറോണ വൈറസ് ആയിട്ട് അഡ്മിറ്റഡ് ആയി ഹോസ്പിറ്റലിൽ. പ്രത്യേകം തരം ഒരു മാറ്റം, ഒരു സാധാരണ വൈറസിനേക്കാളും അല്ലെങ്കിൽ പഴയ വൈറസിനേക്കാളും ഇട്ട് ചെറിയൊരു മാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇവിടെ ശ്രദ്ധിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് പഴയ വൈറസ് അല്ല, ഇത് പുതിയ വൈറസ് ആണെന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇത് ഇംഗ്ലണ്ടിലാണ് ഇതിന്റെ ഉത്ഭവം എന്നൊന്നും സ്ഥിരീകരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പത്തേക്കും നമ്മുടെ ഒരു എന്താ ഇവിടെ ആദ്യം അത് ഇവിടെ ആദ്യം അവർ അറിഞ്ഞതുകൊണ്ട് പറയപ്പെടുന്നു ഇവിടെ ഇംഗ്ലണ്ടിലാണ് അത് കണ്ടുപിടിച്ചതെന്ന്. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും മിക്ക സ്ഥലത്തേക്ക് ഇത് പകരുന്നുണ്ടെന്നാണ് നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചത്. പ്രത്യേകിച്ച് ഇറ്റലി, ഓസ്ട്രേലിയ ഇവിടേക്കൊക്കെ ഓൾറെഡി അത് പകർന്നു കഴിഞ്ഞു, പടർന്നു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പൊ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും മുൻകരുതലൊക്കെ എടുക്കാൻ പറ്റുന്നത്. അതായത് ലോക്ക്ഡൌണും അല്ലെങ്കിൽ ആളുകളൊക്കെ സേഫായിട്ട് വീടുകളിൽ തന്നെ ഇരുത്താൻ പറ്റുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു നമ്മളിതിന്റെ നല്ല വശം നോക്കുമ്പോൾ ഈ ഒരു വൈറസ് ആദ്യമേ തന്നെ കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഈ ലോകം മൊത്തം കുറച്ച് മുൻകരുതലോടുകൂടി മുൻകരുതലൊക്കെ എടുത്തിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഇനി കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊന്ന് പ്രിവെന്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമ്മളിലൊക്കെ വരുന്ന അടുത്തൊരു ചോദ്യമായിരിക്കും ഇത് എത്രത്തോളം മാരകമാണ്, എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളതായിരിക്കും പിന്നെ അടുത്ത ചോദ്യം. ഇതിപ്പം നമ്മൾ ഈ ഒരു വൈറസ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ ആകെ കൂടെ ഇപ്പൊ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അറിയുന്ന ഒരു കാര്യം ഇത് പെട്ടെന്ന് അങ്ങ് പകരുന്നുണ്ട്, പടർന്ന് പിടിക്കുന്നുണ്ട്. ഒരു 70% നേരത്തെ പറഞ്ഞ പോലെ കൂടുതലാണ് മറ്റുള്ള കാര്യങ്ങള്, മറ്റ് പഴയ വൈറസിനേക്കാളും പെട്ടെന്ന് പകരുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നും ഇപ്പത്തേക്കും ഇല്ല. അപ്പൊ ഈ അടുത്ത് എനിക്ക് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഞാൻ ഇന്ന് കുറച്ചു നേരത്തെ മുന്നേ ഞാനിങ്ങനെ പേപ്പറിൽ വായിക്കുകയുണ്ടായി, ഏതോ US ഒരു ഡോക്ടർ, ഏതോ ഒരു മൂർത്തി, ഡോക്ടർ മൂർത്തിയാന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പേടിക്കാനുള്ളതല്ല എന്നാണ്, തൽക്കാലത്തേക്ക് പേടിക്കാനുള്ളതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് എത്രത്തോളം അതിന് എത്രമാത്രം വ്യക്തത ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ എത്രത്തോളം ഇതിന് ഒരു മറ്റുള്ളവർക്ക് എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ല. ഒത്തിരി പേര് ഇവര് ഈ ഒരു ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠാകുലരാവുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്, ഇത് പഴയ വൈറസിനേക്കാളും കൂടുതൽ വേഗം പകരുന്നത് കൊണ്ട് ഒത്തിരി ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഹോസ്പിറ്റലൊക്കെ ഫുള്ളാവും. പിന്നെ അവർക്ക് വേണ്ടുന്ന ചികിത്സയുടെ ഒരു കാര്യത്തിനെ കുറിച്ച് ഇവിടുത്തെ ഗവൺമെന്റ് വറീഡാണ്. പിന്നെ ഇപ്പം ഇങ്ങനത്തെയുള്ള ഈ ഇങ്ങനത്തെ കേസസ് ഒക്കെ നമ്മൾ അഡ്മിറ്റഡ് ആക്കുമ്പോൾ ശരിക്കുമുള്ള ഇപ്പോൾ ഒരു റിയൽ കേസസ് ഒക്കെ വരുമ്പോൾ, മറ്റുള്ള വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവരെ ചികിത്സിക്കണോ ഇവരെ ചികിത്സിക്കണോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് വറീഡാണ്. പിന്നെ ഇവിടെ എല്ലാവരും ഇപ്പൊ സന്തോഷിച്ചിരിക്കുമായിരുന്നു, നമ്മളൊരു വാക്സിൻ കണ്ടുപിടിച്ചു. അപ്പം അത് എനിക്ക് തോന്നുന്നു ലോകം മൊത്തം വാർത്തയായിട്ടുള്ള ഒരു കാര്യമാണ്, ബ്രിട്ടനാണ് വാക്സിനേഷൻ കണ്ടുപിടിച്ചെന്നുള്ളത്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ സന്തോഷിച്ചും നമ്മൾ ആശ്വസിച്ചും ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇടുത്തി പോലെ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ വിദഗ്ധരൊക്കെ പറയുന്നത് ഈ ഒരു വൈറസ്, പുതിയ വൈറസ് നമ്മുടെ വാക്സിനേഷനെ തകർക്കില്ല, വാക്സിനേഷൻ അതിന്റെ രീതിയിലൊക്കെ പൊക്കോളും, അല്ലാണ്ട് വാക്സിനേഷനെ തടയുന്ന രീതിയിലുള്ള ഒരു വൈറസ് ഒന്നുമല്ല. പിന്നെ ഇവിടുത്തെ വിദഗ്ധരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന വാക്സിനേഷനും ഈ ഒരു വൈറസിനെ, പുതിയ വൈറസിനെയും നിർത്താൻ പറ്റും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നാണ് ഇപ്പൊ ഇവരുടെ ഒരു നിഗമനം. പക്ഷെ ഇതിന്റെ ധാരണകളോ വ്യക്തതകളോ ഒന്നുമില്ല. ഇതൊക്കെ
ഇവരുടെ ഒരു ഇവരുടെ എന്താ പറയാ, നമ്മൾ ഓവർവ്യൂ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ മൊത്തത്തിലുള്ള ഒരു നിരീക്ഷണം മാത്രമാണ്. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ അവർക്ക് പഠിക്കണം, വൈറസിനെ എടുക്കണം, പഠിക്കണം അതിനെ കുറിച്ച്, അതൊക്കെ വലിയൊരു ചടങ്ങ് വേറെ ഉണ്ട്. ഇപ്പത്തെ രീതിയിൽ ഈ ആളുകളിലോട്ട് പകരുന്നത് എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിട്ട് ഇരിക്കുന്നത്. അതുപോലെ മറ്റൊരു ആശ്വാസമായിട്ടുള്ള ഒരു കൊച്ചു കാര്യം എന്ന് വിദഗ്ധർ പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ഒരു പഴയ വൈറസിന് വാക്സിനേഷൻ കണ്ടുപിടിച്ചതുകൊണ്ട് പുതിയ വൈറസിനും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വാക്സിനേഷൻ ഈസി ആയിട്ട്, പഴയ വൈറസിന്റെ വാക്സിനേഷൻ കണ്ടുപിടിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് പുതിയ വാക്സിനേഷന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ എന്നോട് ഇവിടുത്തെ എങ്ങനെയാണ് എന്നൊക്കെ ഓർത്തിരിക്കുന്നവർക്ക് ഇതാണ് ഇപ്പോഴത്തെ ഒരു ഓവർവ്യൂ. ഒന്നിലും ഒരു വ്യക്തത വന്നിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു വൈറസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം സത്യമാണ്, അത് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. മറ്റുള്ള വൈറസിനേക്കാളും പഴയ വൈറസിനേക്കാളും 70% കൂടുതൽ. അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്ക് എത്ര പെട്ടെന്ന് അത് എങ്ങനെ പകരുന്നുണ്ടാവുക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അപ്പൊ അത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഞാൻ ഇപ്പോഴും കുറച്ചു ദിവസം മുന്നൊക്കെ രണ്ടു ദിവസം ഇതിനെ കുറിച്ച് ഇങ്ങനെ നോക്കുമായിരുന്നു, എന്തൊക്കെയാണ് പുതിയ ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ. പക്ഷെ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു ആൻസറോ ധാരണയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ഇപ്പൊ എല്ലായിടത്തും വരാം. ഇപ്പൊ ഇറ്റലിയില് അതുപോലെ ഓസ്ട്രേലിയയിലൊക്കെ ഓൾറെഡി വന്നു, അത് പകർന്നിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് പകരാം. അപ്പോ എല്ലാരും ശ്രദ്ധിക്കുക. നമ്മൾ ഇത് കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പേടിച്ചിട്ട് പ്രയോജനമില്ല. നമ്മളൊരു കാര്യത്തെ കുറിച്ച് പേടിച്ചിട്ട് അതിനൊരു പ്രയോജനം ഉണ്ടെങ്കിലല്ലേ പേടിച്ചിട്ട് കാര്യമുള്ളൂ. പക്ഷെ ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. ഇതിനെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല ധൈര്യമായിട്ട് ഇരിക്കുക. നമ്മള് അത് ഒന്ന്, രണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, മറ്റുള്ളവരുടെ അടുത്ത് മാസ്ക് വെക്കുന്ന കാര്യത്തിൽ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞെന്നാൽ ഒരു ഒരു 80% വരെ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. പിന്നെ ബാക്കിയെല്ലാം മുകളിലിരിക്കുന്ന ആൾ നിശ്ചയിക്കുന്ന പോലെ ഇരിക്കും. എങ്കിൽ പോലും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ കൊച്ചുമക്കളൊക്കെ പുറത്തിറക്കാതെ സൂക്ഷിക്കുക. ഇപ്പം അത് ഇവിടെയുള്ളവരാണെങ്കിലും അതെ, പുറത്തുള്ള ഇപ്പൊ ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തുള്ളവരാണെന്നുണ്ടെങ്കിലും അതെ, നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇപ്പൊ എനിക്കൊക്കെ ആദ്യം തോന്നിയിട്ടുണ്ട്, അയ്യോ ഈ കുഞ്ഞുങ്ങളൊക്കെ എത്ര നാളാണ് വീടിനകത്ത് അടച്ചുപൂട്ടി വെക്കണേന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മള് അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്. അപ്പൊ അതിനൊന്നും ഒരു കുറ്റമോ അല്ലെങ്കിൽ വിഷമോ ഒന്നും വിചാരിക്കേണ്ട, ഇതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, മാസ്ക് നിർബന്ധമായിട്ടും പുറത്തിറങ്ങുന്ന, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അച്ഛന്മാരൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഹസ്ബൻഡ്, ഇവരൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യത കൂടുതൽ ഈ ഒരു കടകളിലേക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ വാഷിംഗ് ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യാനും മാസ്ക് വെക്കാനും വളരെ കെയർഫുൾ ആയിട്ടൊക്കെ, കാരണം പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു അസുഖം വരും, തീർച്ചയാണ്. അത് ഇതിൻ്റെ ഒരു പ്രകൃതമാണ് ഈ ഒരു വൈറസിൻ്റെ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, പേടിക്കണ്ട, ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും പറയുന്ന പോലെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം എന്നെ കുറിച്ച് ഞങ്ങൾ സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ സേഫാണ് ദൈവാനുഗ്രഹത്താൽ ഇതുവരയ്ക്കും. ഇനിയും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാം. നമുക്ക് എന്താ പറയുക, എല്ലാം നല്ലൊരു, ഇതെല്ലാം ഒന്ന് ശരിയാവും, അല്ലെങ്കിൽ നമുക്കൊരു ശുഭപ്രതീക്ഷയോടെ കൂടെ മുന്നോട്ട് പോവാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളൂ. അപ്പൊ ഒരു നിങ്ങളായിട്ടൊന്ന് ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും എന്താണെന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി പെട്ടെന്ന് വന്നതാണ്. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.